നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാല. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മുട്ട പുഴുങ്ങിയത് 3 എണ്ണം, 2 സവാള ചെറുതായി അരിഞ്ഞത്, കറുവപ്പട്ട, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, പച്ചമുളക് കീറിയത് 3 എണ്ണം, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട ഇടാം. നമുക്കിനി സവാള ഇടാം. നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇത്രയും വഴന്നാൽ മതി. നമുക്കിനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയും പാകത്തിന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. പൊടികളുടെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ട നമ്മൾ മുറിച്ച് വച്ചിട്ടുണ്ട്. നമുക്കിത് മസാലയിലേക്ക് ചേർക്കാം. നമുക്കിത് ചെറിയ തീയിൽ 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി വിതറാം. എഗ് മസാല റെഡി ആയിട്ടുണ്ട്.